ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിനം കൂടി സമ്മാനിച്ച ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിക്കുകയാണ്. ഈ പുതിയ ദിനത്തിൽ പുതിയ കൃപകൾ നൽകി നമ്മെ സഹായിപ്പാൻ ശക്തീകരിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദിനമാണ് ഈ ദിനം. എന്നാൽ ദൈവത്തിന് നമ്മുടെ ഇന്നലെയേക്കാളധികം, ഇന്നിനേക്കാളധികം, നാളേക്കാളധികം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളെക്കാളും അധികമായി നമ്മളെ അറിയുന്നവനാണ്. നമുക്ക് ഓരോ ദിവസവും നൽകുന്ന ദൈവത്തിന് നമ്മെ ശരിക്കറിയാം. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൈവത്തിനറിയാം. നമ്മുടെ ചിന്തകൾ ദൈവത്തിനറിയാം. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിനറിയാം. ദൈവത്തിനറിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇന്നലെ ഉറങ്ങി എത്രയോ ആളുകൾ ഇന്ന് ഉണർന്നില്ല. എത്രയോ ആളുകൾ ഇന്ന് പ്രഭാതത്തിൽ എത്രയോ ദുഃഖത്തിലാണ്. എത്രയോ ഭവനങ്ങളാണ് നിലവിളിയുടെ ഭവനങ്ങൾ. എത്രയോ ഭവനങ്ങളാണ് വേർപാടിൻ ദുഃഖം അനുഭവിക്കുന്നത്. എന്നാൽ ഉറക്കത്തിന് സുഖവും തന്ന് നമ്മെ ഉറങ്ങാതെ മയങ്ങാതെ പരിപാലിച്ച ഒരു ദൈവം, അത് നമ്മൾ ഓർക്കാറുണ്ടോ? നാം രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ദൈവം ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ വലത് ഭാഗത്ത് നിനക്ക് തണൽ എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. അതുകൊണ്ട് നാം ഉറക്കം തൂങ്ങേണ്ട കാര്യമില്ല. നാം ഉറങ്ങാതെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉറങ്ങാനും രാവിലെ സന്തോഷത്തിൽ ഉണരുവാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തീയ ആശയങ്ങൾ അനുസരിച്ചുള്ള ജീവിതമല്ല. ഏതെങ്കിലും കുറച്ച് പ്രമാണങ്ങൾ പാലിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതമാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമുണ്ട്, അത് ക്രിസ്തുവാണ്. ക്രിസ്തീയ ജീവിതത്തിനൊരു അപൂർത്തിയുള്ള ജീവിതമാണ്. നമുക്കറിയാം നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? ഇന്നലേക്കാൾ അധികമായിട്ട് ഇന്ന് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, അപൂർത്തിപ്പെടണം എന്നാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് അധ്വാനിക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് പാടുപെടാൻ പോകുന്നത്, കഷ്ടപ്പെടാൻ പോകുന്നത്, ജോലിക്കാർ ജോലിക്ക് പോകുന്നത്, കൃഷിക്കാർ അധ്വാനിക്കുന്നത്, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കൃഷി ചെയ്യുന്നവർ, അതുപോലെ ബിസിനസ് ചെയ്യുന്നവരെല്ലാം അപൂർത്തിപ്പെടണം. ഇന്നലേക്കാൾ അധികമായി ഒരപൂർത്തി ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ പരിശ്രമങ്ങളെല്ലാം നടത്തുന്നത്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അപൂർത്തിക്ക് വേണ്ടി നമ്മൾ ഇന്നലത്തേക്കാൾ അധികമായി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇന്നലേക്കാൾ അധികമായി ഇന്ന് കർത്താവിനെ സ്നേഹിക്കും എന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയ നാടിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് എനിക്ക് എത്ര ആനന്ദം എന്ന് പാട്ടുകാരൻ പാടുന്നുണ്ട്. അപ്പോൾ ഇന്നലേക്കാൾ ഇന്ന് നമ്മൾ കർത്താവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അപൂർത്തി വേണം. മൂന്നാമതായിട്ട് ഇത് വിശ്വാസ ജീവിതമായതുകൊണ്ട് ഇത് കാത്തിരിപ്പിൻ്റെ ജീവിതമാണ്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ കാത്തിരിപ്പുണ്ട്, കാത്തിരിക്കുകയാണ്. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ പാർത്തു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരകളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായിട്ട് നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതൊരു കാത്തിരിപ്പിൻ്റെ ജീവിതമാണ്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ കാത്തിരിപ്പുണ്ട്, പ്രത്യാശയുണ്ട്. മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? ഈ പാൽക്കാലത്ത് നാം സൂക്ഷിക്കപ്പെടണം, നമ്മൾ സൂക്ഷിക്കപ്പെടണം. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അതുപോലെ നാം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് സൂക്ഷിപ്പ് വേണം. മനുഷ്യൻ സൂക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമിക്കുന്നു? തൻ്റെ അനുഭവജ്ഞാനം, തൻ്റെ സാങ്കേതിക വിദ്യ,
തൻ്റെ കഴിവുകൾ തൻ്റെ മെഡിക്കൽ സയൻസിനുള്ള അപ്പുകൊടുത്ത് ഇതെല്ലാം തൻ്റെ സൂക്ഷിപ്പിന് വേണ്ടി ഉപയോഗിക്കുക. എന്നാൽ ഇതിനെല്ലാം പരിമിതികളുണ്ട്, ഇതിനെല്ലാം സൂക്ഷിക്കുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ പരിമിതി കൂടാതെ നമ്മളെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് എത്രയോ ശ്രേഷ്ഠമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ചാൾസ് വെസ്ലി എഴുതിയ ഒരു മനോഹരമായ ഗാനമുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജീസസ് ലവർ ഓഫ് മൈ സോൾ, ലെറ്റ് മീ ടു ദൈ ബോസം ഐ ഫ്ലൈ. വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ക്രിസ്തീയ ഗാനമാണ് അത്. അത് ചാൾസ് വെസ്ലി എന്ന് പറയുന്ന ജോൺ വെസ്ലിയുടെ സഹോദരൻ എഴുതിയതാണ്. അദ്ദേഹം ആ ഗാനം എഴുതുവാനായിട്ടൊരു ചരിത്ര സംഭവമുള്ളതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം വലിയ മഴയും കാറ്റുമുള്ള ഒരു ദിവസം തൻ്റെ റൂമിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പുറത്ത് ഭയങ്കര കാറ്റാണ്, ഭയങ്കര കോരിച്ചൊരിയുന്ന മഴ. അപ്പോഴാണ് പുറത്തുനിന്ന് അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടത് ഒരു ചെറിയ കുരുകിൽ പക്ഷി ആ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി പറന്നു വന്ന് ആ വെന്റിലേറ്റർ ഇരിക്കുകയാണ്. അപ്പോൾ വെന്റിലേറ്ററിലേക്ക് ഒരു മഴ ഇങ്ങനെ അടിച്ചു കയറുകയാണ്. ആ പെട്ടെന്ന് ആ കുരുവി, ആ ചെറിയ പക്ഷി പറന്നു വന്ന് ഈ ചാൾസ് വെസ്ലിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. ചാൾസ് വെസ്ലി ആ കുരുവിയെ നോക്കിയതിന് ശേഷം ഇങ്ങനെ ചിന്തിച്ചു, ഈ കുരുവി മഴയിൽ നിന്നും ഈ വലിയ കാറ്റിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ പോക്കറ്റിൽ അഭയം തേടി, സുരക്ഷിതത്വം കാണാൻ അഭയം നേടിയതുപോലെ എനിക്ക് എൻ്റെ കർത്താവിൽ സുരക്ഷിതത്വമുണ്ട്. കോരതര മാരിയോ കൊടുങ്കാറ്റോ കൂരിട്ടോ എന്ത് വന്നാലും എനിക്ക് ഭയപ്പെടുവാനില്ല, ഞാൻ എൻ്റെ കർത്താവിൽ സുരക്ഷിതനാണ്, ഞാൻ എൻ്റെ കർത്താവിൽ സുരക്ഷിതനാണ്. ആ ചിന്ത അദ്ദേഹത്തെ പഠിച്ചപ്പോൾ അദ്ദേഹം ജീസസ് ലവർ ഓഫ് മൈ സോൾ, ലെറ്റ് മീ ടു ദൈ ബോസം ഐ ഫ്ലൈ. നിൻ്റെ ആ മാർവിലേക്ക് യേശുവേ എൻ്റെ ആത്മസഖിയെ, നിൻ്റെ മാർവിൽ ഞാൻ മറയട്ടെ. പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിൽ സൂക്ഷിക്കപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് മറയുവാനായിട്ടൊരിടമുണ്ട്. അത് കർത്താവിൻ്റെ മാർവിലാണ്, അത് കർത്താവിൻ്റെ മാർവിടത്തിലാണ് നമുക്ക് മറയാൻ കഴിയുന്നത്. ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വേദപുസ്തകത്തിലൊരു വാക്യം യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യൂദായുടെ ലേഖനം അതിൻ്റെ 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായും കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇവിടെ യൂദ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ എന്നെങ്കിൽ ഒരു അർദ്ധ സഹോദരൻ, യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷം യോസഫിനും മറിയയും ഉണ്ടായ ഒരു സഹോദരനാണ് യൂദ. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചു ദൈവ പൈതലായി. അപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്തീയ ശുശ്രൂഷകനായി മാറി, കർത്താവിൻ്റെ ഒരു ദാസനായി മാറി. അദ്ദേഹം പറയുകയാണ്, പ്രിയമുള്ളവരെ, വിശ്വാസികളോട് ഇപ്രകാരം പറയുകയാണ്: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. ദൈവമക്കളായിരിക്കും നമുക്ക് ഈ പാൽക്കാലം ജീവിക്കാനൊരു ആധാരമുണ്ട്. നമ്മുടെ അതിവിശുദ്ധ വിശ്വാസമാണ്. എന്താണ് ഈ അതിവിശുദ്ധ വിശ്വാസം? അത് ഇംഗ്ലീഷിൽ പറയുന്നത് ദി മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെപ്പോലെ വിശുദ്ധമായ മറ്റൊന്നില്ല, ഏറ്റവും വിശുദ്ധമായ വിശ്വാസം. എന്തുകൊണ്ടാണ് ഈ വിശ്വാസം ഏറ്റവും വിശുദ്ധമായിരിക്കുന്നത്? 3 കാരണങ്ങളാണ്. ഒന്ന്, ആ വിശ്വാസം ദൈവത്തിൽ നിന്ന് വന്നതാ. ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഇത് അതിവിശുദ്ധ വിശ്വാസമായിരിക്കുന്നതിൻ്റെ കാരണം അത് ദൈവത്തിൽ നിന്ന് വന്നു. ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വന്ന വിശ്വാസമാണ്. മാത്രമല്ല, ഇറ്റ് റിവീൽസ് ഗോഡ്. ഇത് ദൈവത്തെ വെളിപ്പെടുത്തുന്ന വിശ്വാസമാണ്. 3, അത് ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ മനുഷ്യരെ നീതിമാന്മാരാക്കുന്ന വിശ്വാസമാണ്. മാത്രമല്ല, ആ വിശ്വാസം 4-ാമത്തെ പ്രത്യേകത, അത് മനുഷ്യരെ ലോകത്തെ ജയിക്കാൻ പ്രാപ്തിപ്പെടുത്തുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് അതിനെ
വിശുദ്ധനായി ദൈവത്തെ പിതാവിനെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് അത് ഏറ്റവും വിശുദ്ധമായ വിശ്വാസമാണ്, ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. മറ്റൊരു കാര്യം, ഇത് അതിവിശുദ്ധ വിശ്വാസം ആയിരിക്കുവാനുള്ള അടുത്ത കാരണം, അതിൻ്റെ അടിസ്ഥാനം, ഒന്ന് കൊരിന്ത്യർ 3 11 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ യേശു ക്രിസ്തു അടിസ്ഥാനമായിരിക്കുന്നത് കൊണ്ട് ആ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. മാത്രമല്ല, എഫേസ്യ ലേഖനം 2 വായിക്കുന്നു, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു മൂലക്കല്ലുണ്ട്, അത് ക്രിസ്തുവാണ്. അങ്ങനെ ദൈവം പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ മൂലക്കല്ലായി നൽകി നമ്മുടെ വിശ്വാസത്തെ അതിവിശുദ്ധ വിശ്വാസമായി തീർത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 119:140 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, യഹോവേ നിന്റെ വചനം അതിവിശുദ്ധമാണ്, അതുകൊണ്ട് അടിയനത് വളരെ പ്രിയമാണ്. ദൈവത്തിൻ്റെ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമായിരിക്കാനുള്ളത് അത് അതിവിശുദ്ധമായ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. വിശ്വാസത്തിന് 2 ഒന്ന്, യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ നാം സ്വീകരിക്കുന്നു, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം, ഇൻവേർഡ് ഫെയ്ത്ത്. മറ്റൊന്ന്, പുറമേയുള്ള വിശ്വാസ പ്രമാണങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം, അതിവിശുദ്ധമായ വചനം, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ആ എഴുതപ്പെട്ട വചനത്തിൽ നാം വായിക്കുകയും അത് ധ്യാനിക്കുകയും അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം വർദ്ധിക്കും, നമുക്ക് ആത്മീയ വർധനവുണ്ടാകും, ആത്മീയമായി നാം പണിയപ്പെടും. നമുക്കറിയാം, ഒരു നല്ല അടിസ്ഥാനം ഉണ്ടെങ്കിലേ നല്ല പണി ഉണ്ടാകത്തുള്ളൂ. ഒരു കെട്ടിടം അതിൻ്റെ അടിസ്ഥാനം ശരിയല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പണിതു വരുമ്പോൾ അത് നിലം പൊത്തും. ഒരു വൃക്ഷം അതിൻ്റെ ആ നല്ല നിലയിൽ വേര് ആഴത്തിലേക്ക് പോയില്ലെങ്കിൽ അത് വളർന്നു വന്നു കഴിയുമ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ പിടർന്നു പോകും, താഴെ വീഴും. എന്താ കാര്യം? അടിസ്ഥാനം ശരിയല്ല. പ്രിയപ്പെട്ടവരെ, ഈ പാൽക്കാലത്ത് നമ്മുടെ അടിസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ അടിസ്ഥാനം ശരിയാണോ? ക്രിസ്തുവാണോ അടിസ്ഥാനം? ദൈവത്തിൻ്റെ വചനം മാത്രമാണോ നമ്മുടെ അടിസ്ഥാനം? പലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനം ദൈവം മാത്രമല്ല, എഴുതപ്പെട്ട കുറേ കാര്യങ്ങളോ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന കുറേ പാരമ്പര്യങ്ങളോ തങ്ങൾക്ക് തോന്നുന്ന ചില അനുഭവങ്ങളോ ഒക്കെ പാരമ്പര്യമായിട്ടും അനുഭവമായിട്ടും അടിസ്ഥാനമായിട്ട് കാണുന്ന അനേകരുണ്ട്. എന്നാൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനം ദൈവനിശ്വാസ്യ തിരുവെഴുത്തായ ബൈബിളാണ്. ആ ബൈബിളാകുന്ന അടിസ്ഥാനത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ ഈ വാക്ക് കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനാണ്. പാറമേൽ അടിസ്ഥാനം ഇട്ടാൽ എന്താ ഗുണം? മഴ പെയ്യും, കാറ്റടിക്കും, വെള്ളം പൊങ്ങും, അത് അടിസ്ഥാനം ശരിയായതുകൊണ്ട് വീഴത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അനുസരിക്കാതെ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ പൽക്കാലത്ത്. എന്താണ് ആ മുന്നറിയിപ്പ്? ആ മുന്നറിയിപ്പ് ഇതാണ്, നിങ്ങളുടെ അടിസ്ഥാനം ശരിയല്ല. ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പോൾ ഈ ലോകത്തിലെ ഭയങ്കരമായ സംഭവങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് നിലനിൽപ്പാൻ കഴിയത്തില്ല, ദൈവത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്കില്ല. അതുകൊണ്ട് ദൈവത്തിലേക്ക് വരിക, ദൈവത്തിൻ്റെ വചനം വായിക്കുക, ദൈവത്തിലെ സത്യങ്ങളെ ഗ്രഹിക്കുക. അങ്ങനെയാകുമ്പോൾ നല്ലൊരു അടിസ്ഥാനം ഉണ്ടാകാനായിട്ടിടയായിത്തീരും. നല്ലൊരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ നല്ലൊരു വളർച്ച ഉണ്ടാകും. പ്രിയപ്പെട്ടവർ, എന്താ ചെയ്യേണ്ടത്? അടുത്ത ഭാഗത്ത് പറയുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. എന്താ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചും പഠിപ്പിച്ചും നമുക്കറിയാമല്ലോ, സ്വർഗത്തിലെ പോലെ അവിടുത്തെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം. പ്രാർത്ഥന അതാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും തങ്ങളുടെ ഹിതം, ഈ പാൽക്കാലത്ത് നാം പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ ഹിതം ഒരിക്കലും
സ്വർഗത്തിൽ നടക്കാൻ വേണ്ടിയല്ല, തങ്ങളുടെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കാൻ വേണ്ടിയല്ല, തങ്ങളുടെ താല്പര്യം സ്വർഗത്തിൽ നടക്കാൻ വേണ്ടിയല്ല, സ്വർഗത്തിലെ ഇഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. വളരെ അനുതാപത്തോടുകൂടി, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ അനുതാപമുണ്ട്, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ വളരെ ദൈവഹിതത്തിന് വേണ്ടിയുള്ള വാഞ്ചയുണ്ട്, എവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടോ അവിടെ ദൈവം ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രാർത്ഥന. മാത്രമല്ല, ഒരു വിശ്വാസിക്ക് വെളിപ്രദേശത്ത് പോയി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാം, എന്നാൽ അവൻ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവിൻ്റെ സഹായം അവനുണ്ട്. ആത്മാവ് അവൻ്റെ ബലഹീനതയെ തുണ നിൽക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കേണ്ടതുപോലെ ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം, എന്നാൽ അവൻ്റെ പരിശുദ്ധാത്മാവ് തുണ നിൽക്കുകയാണ്. അവസാനമായി, അവൻ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവിനുവേണ്ടി കാത്തിരിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കാലത്ത് നമുക്ക് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കാം. നിത്യജീവനായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തുകൊണ്ട് നമ്മെ തൻ്റെ ദൈവകരങ്ങളിൽ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കാം. എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിക്കുന്നത്? കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് അവൻ്റെ വചനത്തിൽ വസിക്കുമ്പോൾ നാം ദൈവസ്നേഹത്തിൽ വസിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ പാലക്കാലത്ത് വസിച്ചാൽ, ആ സ്നേഹത്തെ സൂക്ഷിച്ചാൽ, എന്തെല്ലാം ലോകത്ത് സംഭവിച്ചാലും ഇതുവരെ നടക്കാത്ത എന്തെല്ലാം സംഭവങ്ങളും നടന്നാലും നാം ഭാരപ്പെടേണ്ട, നാം ക്ഷീണിച്ചു പോകേണ്ട. നമുക്ക് കരുതുവാൻ കർത്താവ് മതിയായവനാണ്. നമുക്ക് ദൈവകരങ്ങളിലേക്ക്, ആ സ്നേഹത്തിലേക്ക് ഈ പാലക്കാലത്ത് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ സ്വർഗീയ പിതാവേ, ഈ നല്ല പാൽക്കാലത്തിനായി സ്തോത്രം. ഇന്ന് പാൽക്കാലത്തെ ജീവിതത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അതിവിശ്വ വിശ്വാസത്തെ ആധാരമാക്കി ഞങ്ങൾക്ക് ആത്മീയ വർദ്ധന ഉണ്ടാകണം. ഞങ്ങൾ ആ ദൈവ സ്നേഹത്തിൽ ഞങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്കായിട്ടും നിത്യജീവനായിട്ടും കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ അവിടെ സഹായിക്കണം. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാ മഹത്വവും ഞങ്ങൾ അപ്പാദത്തിൽ അർപ്പിക്കുകയാണ്. ഈ പാൽക്കാലം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. ഹേ ശുക്രസ്വന്റെ നാമത്തിൽ തന്നെ ആമീൻ.